തുറക്ക് തുറക്ക്, പെട്ടെന്ന് തുറക്ക്. അതെങ്ങനെ സംഭവിക്കാനോ? ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെയിലും വന്നിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ മെയിൽ ചെയ്യുന്നല്ല ആന്റി എന്നോട് പറഞ്ഞത്. ഇന്റർനെറ്റിനും കുഴപ്പമില്ല, ബാക്കി എല്ലാ ഇമെയിലും വന്നിട്ടുണ്ട്. പക്ഷെ മമ്മിയുടെ റിപ്പോർട്ട്സ് മാത്രം എന്താ വരാത്തത്? ആന്റിയെ ഫോൺ ചെയ്ത് ചോദിച്ചു നോക്കാം. ഹലോ, സിറ്റി ഹോസ്പിറ്റൽ. ഹലോ, വണ്ടർഫുൾ ആന്റി. ഞാൻ അവനിയാ സംസാരിക്കുന്നത്. ഹായ് ഏഞ്ചൽ, ഞാൻ കൊറേ നാളായിട്ട് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാ. പക്ഷെ എനിക്ക് ഇത്രയും നല്ല പേര് ആരും തന്നിട്ടില്ല. താങ്ക് യു. പറയേ, മോക്ക് എന്തെങ്കിലും സഹായം വേണോ? പിന്നെ ആന്റി, ആന്റി ഇന്നലെ രാത്രി മമ്മിയുടെ റിപ്പോർട്ട്സ് മെയിൽ ചെയ്തില്ലേ? ഞാൻ ഇന്നലെ രാത്രി എന്നെ മോളുടെ ഐഡിയിലേക്ക് മെയിൽ ചെയ്തിരുന്നല്ലോ. ഇന്നലെയോ? പക്ഷെ എനിക്ക് മെയിലൊന്നും കിട്ടിയില്ലല്ലോ. പിന്നെ ആന്റി, അതൊന്നുകൂടി മെയിൽ ചെയ്യോ പ്ലീസ്. ശരി, ഞാൻ മെയിൽ ചെയ്യാം മോളെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കമ്പ്യൂട്ടറിന്റെ സെർവർ ഇപ്പോ ഡൗൺ ആണ്, ഇന്റർനെറ്റ് റൺ ആവുന്നില്ല. ഇനി വളരെ അർജന്റ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ മോൾക്ക് സ്പീഡ് പോസ്റ്റിൽ അയക്കാം. ഓക്കെ, അപ്പൊ മോക്ക് നാളെ തന്നെ റിപ്പോർട്ട്സ് കിട്ടും. അഡ്രസ് പറയേ. വേണ്ട ആന്റി, വീട്ടിലേക്ക് ആക്കണ്ട. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നാളെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വളരെ അർജന്റാ. എന്നാ മോൾ ഒരു കാര്യം ചെയ്, ഹോസ്പിറ്റലിലേക്ക് വാ, ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തു തരാം. ഈ ജയിലിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും? ഹലോ, അവിനി വർമ്മ, മോള് കേൾക്കുന്നുണ്ടോ? ആന്റി, ഞാൻ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് റിപ്പോർട്ട്സ് നേരിട്ട് കൊണ്ടുതരാം. അതൊന്നും വേണ്ട ആന്റി, ആന്റി വെറുതെ ബുദ്ധിമുട്ടുണ്ട്. ആന്റി, ഞാൻ പിന്നെ വിളിക്കാം. എന്നെ പേടിച്ച് ഫോണോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഒളിപ്പിച്ചു വെക്കേണ്ട ഒരാവശ്യമില്ല. ഡോണ്ട് വറി, ഞാൻ ആരോടും ഒന്നും പറയില്ല. ഐ പ്രോമിസ്. പ്രോമിസ് എല്ലാരും ചെയ്യാറുണ്ടല്ലോ, പക്ഷെ പിന്നെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. നിനക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ? ശരി ശരി, ഭക്ഷണം കഴിച്ചോ. ഇത് നിനക്കാ. പരാതികളൊക്കെ നമുക്ക് പിന്നീട് പറയാലോ, ആദ്യം ഭക്ഷണം കഴിക്കും. ശരി, കഴിക്കും. ഈ ഭക്ഷണം എനിക്കാണോ? ഇനി ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആന്റി എന്തെങ്കിലും ഓപ്ഷനോ പ്രോമിസോ ഒന്നും വെക്കില്ലല്ലോ. അതിൽ നിന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി. ഇല്ല മോളെ, ഈ ഭക്ഷണം മുഴുവനും നിനക്ക. ശരി, പെട്ടെന്ന് കഴിച്ചോ, ഒട്ടും പേടിക്കണ്ട. നിന്നെ ശല്യപ്പെടുത്താൻ ഇപ്പൊ ഈ വീട്ടില് ആരുമില്ല, എല്ലാരും പുറത്തു പോയിരിക്ക. ശരി ശരി, പെട്ടെന്ന് കഴിക്ക്. റിയലി? എന്നാ ഞാൻ ഒരു തവണ എന്റെ അനിയനെ കണ്ടോട്ടെ പ്ലീസ്. അവൻ വീട്ടിലുണ്ടായിരുന്നെങ്കി നീ പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ കൊണ്ടുവന്നേന്, നിന്നെ കാണിക്കാനായി. മിസ്സസ് വർമ്മ അവനെയും കൂടെ കൂടെ കൊണ്ടുപോയിരിക്കാം. നോക്കിയിരിക്കാതെ പെട്ടെന്ന് കഴിക്കുക, നിനക്ക് വിശക്കുന്നുണ്ടാവില്ലേ? കഴിക്കുക കഴിക്കുക. പതുക്കെ കഴിക്കുക അവനി. എല്ലാം തന്നതിന് താങ്ക് യു. ഐ'm സോറി അഫ്നി, ഇതിലും കൂടുതൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ല മോളെ. ആന്റിക്കിനോട് ദേഷ്യമൊന്നും ഉണ്ടായിരിക്കും അല്ലേ? ഞാൻ ആന്റിയോട് ഒരുപാട് മോശമായി സംസാരിച്ചു, വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്തു. ഇല്ല, എനിക്കൊട്ടും തന്നെ ദേഷ്യമില്ല. നിന്റെ ദേഷ്യം ശരിയായ കാര്യത്തിനായിരുന്നു, തെറ്റെന്റെയും കൂടി ആയിരുന്നില്ല. പിന്നെ
ഞാൻ ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നീ എനിക്ക് എല്ലാം മറന്ന് മാപ്പ് തരുന്ന ദിവസത്തിനായി. എന്നിട്ട് നമുക്ക് വീണ്ടും സുഹൃത്തുക്കളാവാൻ വേണ്ടി. അവനി, ആ ദിവസം വരുമല്ലോ അല്ലേ? മിസ്സസ് വർമ്മ എന്റെ അനിയനെ എങ്ങോട്ടാ കൊണ്ടുപോയിരിക്കുന്നത്? അമ്പലത്തില്. അവന്റെ പേരിടലിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എന്റെ മമ്മി നേരത്തെ തന്നെ അവനൊരു പേരിട്ടിരുന്നല്ലോ, അമൻ. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. മിസ്സസ് വർമ്മ അവന് ഏത് പേരിട്ടാലും നീയും ഞാനും അവനെ എപ്പോഴും അമൻ എന്നെ വിളിക്കും. ഓക്കെ? അവനി, പിന്നെ നീ ഭക്ഷണം കഴിച്ചിട്ട് എന്റെ മുറിയിലേക്ക് വാ, അവിടെ വന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഓക്കെ? പിന്നെ അവരെല്ലാവരും വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചു വരാൻ പോകുന്നില്ല. നിനക്ക് പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും ഫ്രണ്ടിനെ കാണാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് സുലൈമാൻ അങ്കിൾ ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ അങ്കിളിൻ്റെ കൂടെ വണ്ടിയിൽ പോവാം. പോയിട്ട് വന്നാൽ മതി, എവിടെയെങ്കിലും പോകണം. എനിക്കൊരാളെ കാണേണ്ട ആവശ്യമുണ്ട്. 11-ൽ വ്യാഴവും 3-ൽ ശനിയും ചേർന്ന് വരുന്ന ദിവസം ഉത്തമം. മാഡം, ഈ മാസം 6-ാം തീയതി വളരെ നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ ദിവസം ഏത് സമയം വേണമെങ്കിലും നടത്താം. നോക്കി വേറെ തീയതി പറയാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, 10-ാം തീയതി ഒരു നല്ല മുഹൂർത്തമുണ്ട്. അതും വേണ്ടേ? ശരി, വേറെ നോക്കാം. ലഗ്നാധിപൻ 4-ാം ഭാവാധിപനോടൊപ്പം മീനരാശിയിൽ 12-ാം തീയതിയും നല്ല മുഹൂർത്തമുണ്ട്. മാഡം, നിങ്ങൾ എല്ലാ നല്ല മുഹൂർത്തങ്ങളും വേണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിലും നല്ല മുഹൂർത്തം ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ദയവായി എന്നോട് ക്ഷമിക്കണം. എന്നാ ജ്യോത്സ്യര് മറ്റന്നാൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ആ ദിവസം നല്ല മുഹൂർത്തം ഉണ്ടോന്ന്? മറ്റന്നാൾ രാവിലെ 8 മണി മുതൽ 11 മണി വരെ ഇതിന് പറ്റിയ മുഹൂർത്തമാണ്. പിന്നെ അതിനുശേഷം രാഘുകാലം തുടങ്ങും. വേണ്ട വേണ്ട, മറ്റന്നാൾ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. എനിക്കിനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഉടനെ തന്നെ എന്റെ ബാലഗോപാലന്റെ പേരിന്റെ ആദ്യ അക്ഷരം എനിക്ക് അറിയണം. ജോൽസരെ, ഇതെടുത്തോളൂ. നന്ദി. നല്ലത് വരട്ടെ. കിരൺ, ശാലിനി, നിങ്ങൾ കുട്ടികളെയും കൂട്ടി നേരത്തെ പൊയ്ക്കോളൂ. ഞാൻ നിഷയുടെ കൂടെ വേറെ വണ്ടിയിൽ വന്നോളാം. നിഷ, നീ എന്താ ഈ കാണിക്കുന്നെ? ആ പൂച്ച മര്യാദക്ക് താഴെ ഇറക്കി വിട്. നോക്കമ്മേ, എത്ര ക്യൂട്ടായ പൂച്ചയാ, കറുത്ത പൂച്ച. താഴെ ഇറക്കി വിടാൻ. ഇത് പൂച്ചയുടെ കുട്ടിയാ, മനുഷ്യന്റെ അല്ല. ഇല്ല, എനിക്കിതിനെ വീട്ടിൽ കൊണ്ടുപോകണം. 5 എണ്ണം ഉണ്ടായിരുന്നത് പോരെ, ഇതിനെയും കൂടെ കൊണ്ടുപോകണോ? നീ നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണി. നിങ്ങൾക്ക് ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കേ. അതിന് താഴെ ഇറക്കി വിട്. 5 പൂച്ചയോ? ഏത്? എന്ത്, അന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോ 5 പൂച്ചക്കുഞ്ഞുങ്ങളുമായിട്ട് മാറി മാറി കളിക്കുമായിരുന്നല്ലോ. അതോ, അതെല്ലാം പോയി. അതായത് നീ അതിനെയല്ല? അത് കളയമ്മേ, പഴയ കാര്യങ്ങൾ വെറുതെ. ഇത് നോക്ക്, പുതിയ പൂച്ച. ഈ ക്യൂട്ടായ പൂച്ചയെ പറ്റി സംസാരിക്കും. പൂച്ചയെ താഴെ വയ്ക്ക്, താഴെ വയ്ക്കാൻ. നീ ഗുളിക കഴിക്കുന്നത് വീണ്ടും നിർത്തിയല്ലേ? മരുന്നും പൂച്ചകളും തമ്മിൽ എന്ത് ബന്ധം അമ്മേ? എന്റെ പൂച്ചകളായിരുന്നു. എന്റെ മനസ്സിന് എന്തു തോന്നുന്നു അത് ഞാൻ ചെയ്യും. എന്താ എന്താ അമ്മ, പ്ലീസ്, ഇനി ഈ കാര്യത്തിൽ വെറുതെ സംസാരിക്കണ്ട. ആ ക്യൂട്ടായ പൂച്ച അമ്മ ഓടിച്ചു കളഞ്ഞില്ലേ? ഇത്രയും നാൾ ഞാൻ നിന്റെ ട്രീറ്റ്മെന്റ് പച്ചലുകൊണ്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ തോന്നുന്നത് നിനക്ക് നല്ലൊരു ഷോക്ക് തരേണ്ടി വരുമെന്നാ. പിന്നെ അമ്മയെ ജയിലിൽ അടക്കേണ്ടി വരും.
അമ്മേ, എന്ത് പറ്റി? അമ്മയുടെ മുഖം ഒന്ന് നോക്ക്. അമ്മ ഇത്ര പേടിക്കുന്ന എന്തിനാ? എന്തിനാ അമ്മ ഇത്രക്ക് ടെൻഷൻ? എന്നാലേ അമ്മ പറഞ്ഞതുപോലെ ഭ്രാന്തുള്ളവർക്ക് ഷോക്ക് കൊടുത്താലുണ്ടല്ലോ, പിന്നെ ആ കൊലയാളിക്ക് ജയിലിൽ പോകേണ്ടി വരില്ലേ. നിന്റെ തലയ്ക്കകത്ത് എന്താ കളിമണ്ണാണോ? എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? നിന്നെ ഇന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണം, വാ. പിന്നെ അമ്മേ ജയിലിൽ. ആശേ, കൊന്ന കുറ്റത്തിന്. ഇനി പെട്ടെന്ന് തന്നെ എന്നെ പോലെ അവനിക്കും ഇത് മനസ്സിലാകുമല്ലോ. അവനി, ഇനി ടെൻഷൻ ആകാതെ, റിപ്പോർട്ട് ഉടനെ കിട്ടും. ഇല്ലല്ലി, നമ്മുടെ പക്കൽ അധിക സമയം ഇല്ല. നീനാൻ്റെ എന്നോട് വേറെ 2 മണിക്കൂർ എന്നാ പറഞ്ഞത്. അവനി, ഫയൽസ് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഇവിടെ തന്നെ വെച്ചിരുന്നത്, എവിടെ പോയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്ന ഡോക്ടേഴ്സിന്റെ ഫയലിന്റെ കൂടെ മിക്സ് ആയെന്നാ. ആന്റി, ഫയലിന്റെ കളർ എന്തായിരുന്നു എന്ന് ആന്റിക്ക് ഓർമ്മയുണ്ടോ? ഞാനും ആന്റിയോടൊപ്പം അന്വേഷിക്കാം. ഇല്ല, അത് സാരമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, സെന്റ് മെയിൽസിൽ ചെക്ക് ചെയ്യാം, അവിടെ ഫയൽ സേവ് ആയിട്ടുണ്ടാവും ഫോർ ഷുവർ. Cause of death, brain injury, suffered an accident. എന്താ പറയുന്ന നോക്ക്, ഇതിൽ പറയാ ഈ ഇമെയിൽ ID എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന്. പക്ഷെ അതെങ്ങനെ ശരിയാവും? 10 മിനിറ്റിന് മുമ്പ് ഇതിൽ നിന്ന് മമ്മിയുടെ റിപ്പോർട്ട്സ് എനിക്ക് വന്നതല്ലേ. അപ്പോ ആന്റി ബ്രെയിൻ ഇഞ്ചുറി കാരണമാണോ? അതെ അല്ലേ, റിപ്പോർട്ട്സ് അങ്ങനെയാണല്ലോ പറയുന്നത്. കണ്ടോ, അപ്പൊ എല്ലാം ക്ലിയർ ആയല്ലോ. നീ വെറുതെ എത്ര നേരം ടെൻഷൻ അടിച്ചത്? എന്തോ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഒരു പ്രശ്നമില്ല. അവനി, അറിയില്ല അല്ലേ, പക്ഷെ എന്റെ മനസ്സ് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നതല്ലേ. അതെ അമ്മ, അമ്മ കത്തിച്ച റിപ്പോർട്ട് ഉണ്ടല്ലോ, അതേ റിപ്പോർട്ടിന്റെ ഇമെയിൽ അവനിയുടെ കയ്യിലും എത്തി. കൃഷ്ണ ഭഗവാനോടാ ഞാനിവിടെ കൃത്യസമയത്ത് എത്തിയതിന്. പിന്നെ എന്റെ ടെക്നിക്കൽ മൈൻഡിൽ മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ആ കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന്. പിന്നെ എന്ത് ചെയ്തു? ഞാൻ ഒറിജിനൽ മെയിൽ റിപ്പോർട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിന്റെ ഫേക്ക് ഐഡിയിൽ നിന്നും ഒരു ഫേക്ക് റിപ്പോർട്ട് അവനിക്ക് അയച്ചു. അതിൽ എഴുതിയിരുന്നത് അവളുടെ അമ്മ ആയിഷ ഇബ്രാഹിമിന്റെ മരണം
ബ്രെയിൻ ഇഞ്ചുറി കാരണം ഉണ്ടായതെന്ന്. പിന്നെ അമ്മയുടെ അവാർഡ് വിന്നിംഗ് ഷോട്ട്, അതെ അമ്മ, അവിടെ അമ്മ പില്ലോ എടുത്ത് അവളുടെ മുഖത്ത് അമർത്തി അവളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. എത്ര സൂപ്പറായിരുന്നു. അത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിന്റെ ബാക്കപ്പ് സെർവറിൽ നിന്ന്. കിരൺ, പക്ഷെ കിരൺ അന്ന് തന്നെ ആ ജോലി ചെയ്തതായിരുന്നില്ലേ? ഓ, അതേ അമ്മയുടെ ഫേവറേറ്റ് സൺ കിരൺ. പക്ഷെ ചേട്ടനുണ്ടല്ലോ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാതെ വന്നത്. അതായത് ചേട്ടൻ അമ്മയെ ഫൂട്ടേജ് കാണിച്ചു, അപ്പോ അമ്മ ഹാപ്പിയായി. പക്ഷെ അതിനെ മുഴുവനും ഡിലീറ്റ് ചെയ്തത് ഞാനായിരുന്നല്ലോ, ഹോസ്പിറ്റലിന്റെ സെർവർ ലോക്ക് ചെയ്ത്. ഇല്ലെങ്കിൽ ഞാൻ കണ്ട ആ ഫൂട്ടേജ് പോലീസും കാണുമായിരുന്നു. കുട്ടിക്കാലം മുതലേ അമ്മ പറഞ്ഞു നടന്നിരുന്നത് എന്റെ അച്ചു എന്റെ കിരൺ, എന്റെ അച്ചു എന്റെ കിരൺ എന്നല്ലേ. പക്ഷെ ഞാൻ എന്നെ പറ്റി അമ്മ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. ഞാൻ അമ്മയ്ക്ക് ഒരിക്കലും ഒന്നും തന്നെ ആയിരുന്നില്ലല്ലോ. പക്ഷെ ഇന്ന് ഇന്ന് അമ്മയ്ക്ക് ആരാ പ്രയോജനപ്പെട്ടത്? ആര്? ഞാൻ, അമ്മയുടെ ഈ മകൾ. അങ്ങനെയല്ലേ? പിന്നെ അമ്മേ, അമ്മേനി പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ അച്ഛൻ്റെയും കിരണിന്റെയും കാര്യം അറിയില്ല. എന്നാൽ അമ്മയ്ക്ക് അമ്മയുടെ ഈ സക്സസ്ഫുൾ ആയ മോളെ ശരിക്കും വിശ്വസിക്കാം. വിശ്വസിക്കാം അമ്മേ. അമ്മേ, അമ്മേ, ഒരു മിനിറ്റ്. പിന്നെ അമ്മേ, അമ്മയുടെ സീക്രട്ട് എന്റെ കയ്യിൽ സേഫാ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. പ്രോമിസ്. ഹാ, ഇനിപ്പോ ആ കുട്ടിയേയും പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അവളും അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ. എല്ലാ പ്രശ്നവും വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ. എന്താ ആവശ്യമായിരുന്നു? പുറത്തക്കാൻ പാടില്ലായിരുന്നോ ആ പൂച്ചയെ പോലെ? എന്നാൽ ആരും ഒന്നും അറിയില്ലായിരുന്നു. അവനി ഒരുപാട് ലേറ്റായി. ഇനി നമ്മൾ വീട്ടിലെത്താൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കും. അതെയല്ലേ സുലൈമാൻ അങ്കിൾ, പ്ലീസ് ഒന്ന് പെട്ടെന്ന് വണ്ടി എടുക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോണം. അയ്യോ മോളെ, പേടിക്കണ്ട കേട്ടോ, ഞാൻ എത്രയും വേഗം നിങ്ങളെ വീട്ടിലെത്തിക്കാം. പിന്നെ അലി, ഞാൻ വണ്ടർഫുൾ ആന്റിയോട് താങ്ക് യു പറഞ്ഞതേ ഇല്ല. ആന്റി എന്തുമാത്രം എന്നെ സഹായിച്ചു. നീ രണ്ടു മിനിറ്റ് നിക്ക്, ഞാൻ പെട്ടെന്ന് പോയി താങ്ക് യു പറഞ്ഞു. വേണ്ട അവനി, ഇപ്പൊ തന്നെ നേരെ ഒരുപാടാ, ഇപ്പൊ വേണ്ട പ്ലീസ്. എന്നാ ശരി, ഞാൻ ഇമെയിലൂടെ ആന്റിക്ക് താങ്ക് യു പറഞ്ഞോളാം. മമ്മിയുടെ റിപ്പോർട്ട്സ് എനിക്ക് അയച്ചു തന്ന അതേ ഇമെയിൽ ഐഡിയിലൂടെ. ദാ നോക്ക്, സുലൈമാൻ അങ്കിൾ വണ്ടിയും കൊണ്ടുവന്നു. വാ, ശരി വാ. ഇതെന്താ ഇങ്ങനെ? ഈ ഇമെയിൽ ഐഡി എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നോ? അവനി, അലി എന്താ പറയുന്നത് നോക്ക്. ഇത് പറയാ, ഈ ഇമെയിൽ ഐഡി എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന്. പക്ഷെ അതെങ്ങനെ ശരിയാവും? 10 മിനിറ്റിന് മുമ്പ് ഇതിൽ നിന്ന് മമ്മിയുടെ റിപ്പോർട്ട്സ് എനിക്ക് വന്നതല്ലേ. എനിക്ക് വണ്ടർഫുൾ ആന്റിക്ക് ഇമെയിലും അയക്കാൻ പറ്റില്ലല്ലോ. അവനി, നമ്മുടെ പക്കൽ സമയമില്ല, നമുക്ക് പോണം. മിസ്സസ് വർമ്മ വീട്ടിൽ വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചെത്തണ്ടേ? വാ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അല്ലേ, എന്തോ കുഴപ്പമുണ്ട്. ഇതാ കുഴപ്പത്തിന്റെ അടയാളമാണ്. നമുക്ക് ചെക്ക് ചെയ്തേ പറ്റൂ ഈ മെയിൽ എന്താ ബൗൺസ് ആയതെന്ന്. ചെക്ക് ചെയ്തേ പറ്റൂ. രണ്ടു മിനിറ്റ് ഇപ്പൊ വരാം, നമുക്ക് അന്വേഷിക്കണം. എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ മമ്മിയുടെ കോസ് ഓഫ് ഡെത്ത് ബ്രെയിൻ ഇഞ്ചറി എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആൻഡി ഇപ്പൊ തന്ന റിപ്പോർട്ടിൽ മമ്മിയുടെ കോസ് ഓഫ് ഡെത്ത് സഫോക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോ രണ്ട് ഡിഫറെന്റ് റിപ്പോർട്ട്സ് എങ്ങനെ ഉണ്ടായി?
ഇമെയിൽ ബൗൺസ് ആയെന്നോ? അതെങ്ങനെ സംഭവിക്കും? ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശരിയാണല്ലോ. നീ എനിക്ക് ആ മെയിൽ ഒന്ന് കാണിച്ചു തന്നെ. മോളെ, ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഇമെയിൽ ഐ ഡി അല്ലല്ലോ. ഇത് മോൾക്ക് എവിടുന്ന കിട്ടിയ? അയ്യോ ആന്റി, ഇതേ ഐ ഡി ആന്റി മമ്മിയുടെ റിപ്പോർട്ട്സ് എനിക്ക് അയച്ചു തന്നത്. ഇല്ല മോളെ, ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഇമെയിൽ ഐ ഡി അല്ല. പക്ഷെ അതെങ്ങനെ ശരിയാവും? ആന്റി, ആന്റിക്ക് ആ റിപ്പോർട്ടിന്റെ പ്രിന്റ് ഔട്ട് ഒന്ന് എടുത്ത് എനിക്ക് തരാൻ പറ്റുമോ? ഇഷ്ടോ മോളെ, ഞാനിപ്പോ കൊണ്ടുവരാം. ഇതാ പിടിക്കും മോളെ. അലി, എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ മമ്മിയുടെ കോസ് ഓഫ് ഡെത്ത് ബ്രെയിൻ ഇഞ്ചറി എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആന്റി ഇപ്പൊ തന്ന റിപ്പോർട്ടിൽ മമ്മിയുടെ കോസ് ഓഫ് ഡെത്ത് സഫോക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോ രണ്ട് ഡിഫറെന്റ് റിപ്പോർട്ട്സ് എങ്ങനെ ഉണ്ടായി? ഈ രണ്ട് റിപ്പോർട്ടിൽ ശരിയായിട്ടുള്ളത് ഏതാ? മോളെ, ഞാൻ നിനക്ക് തന്ന റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, അതാ ശരിയായിട്ടുള്ളത്. ആദ്യം നിനക്ക് കിട്ടിയില്ലേ, അത് തെറ്റാ. ഇൻഫാക്ട് ഈ ഇമെയിൽ ഐഡിയും തെറ്റാണ്. എനിക്ക് എന്റെ സീനിയേഴ്സിനോട് സംസാരിക്കേണ്ടി വരും. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേര് ആരോ മിസ് യൂസ് ചെയ്യുന്നെന്ന്. ഞാൻ ഇപ്പൊ വരാം. പക്ഷേ മമ്മിയുടെ റിപ്പോർട്ട് ആരാ ഇങ്ങനെ തിരുത്തിയത്? സിഗ്നലിന്റെ മുമ്പിൽ നിർത്താൻ.